സാരി ആവട്ടെ. എണ്ണി കഴിഞ്ഞ ഒരു 50 എണ്ണം കഷ്ടിയില്ല കാണും, അത്രേ ഉള്ളൂ. അതെന്താ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സാരികളൊക്കെ മൊത്തമായി മാറ്റി പുതിയ റൗണ്ട് കൊണ്ടുവയ്ക്കാം? കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കും. എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇതെന്റെ ബേബി ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധ, ലാഫിംഗ് ബുദ്ധ, ബേബി ബുദ്ധ. ഇത് ബോംബെന്ന്. ചേച്ചി ബോംബെ മിസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ ബോംബെയില് കുറെ കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പല സാധനങ്ങളും ഇവന് ഇലക്ട്രിക്കൽ കടയിൽ കിട്ടുന്നത് പലതും ബോംബെന്ന് അവര് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് തരുന്നു. അങ്ങനെ ഇതിന് കാണുന്നത് കേട്ടോ, ഇത് സെറാമിക് ആണ്. അപ്പൊ ഇത് ശരിക്കും ഒരു ഇത് വെക്കണ എന്തിനാന്ന് ചോദിച്ചാൽ, ബോംബെയിലൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു കൾച്ചറാണത്. ഇങ്ങനെ ഒന്നെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലാഫിംഗ് ബുദ്ധനെ വെക്കുമായിരുന്നു, ഈ ഒരു വയറൊക്കെ ആയിട്ട് ചിരിച്ചോണ്ടിരിക്കണേ. അപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ കൂടുതലും ഈ ബേബി ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധനെ, ഇതിന് സ്ലീപ്പിംഗ് ബുദ്ധ എന്ന് പറയും, നാനോ ബുദ്ധ എന്ന് പറയും. കുഞ്ഞല്ലേ, നാനോ ബുദ്ധ എന്ന് പറയും, പിന്നെ സ്ലീപ്പിംഗ് ബുദ്ധ എന്ന് പറയും, അങ്ങനെ ഒക്കെ പല പേരുകളിൽ പറയും. അപ്പൊ ഇത് വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, അവിടെ നമ്മളിപ്പോ വീട്ടിലേക്ക് കയറുമ്പോൾ വരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്. നമ്മുടെ മുഖത്ത് ഇതിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നമുക്കൊരു ഇതാണല്ലോ, ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ടാണ്, അവിടെ ഉള്ളവരുടെ ഒരു വിശ്വാസമാണ്. അപ്പൊ ഞാനതങ്ങ് ജസ്റ്റ് വാങ്ങിച്ചു വെച്ചു. ഈ രണ്ട് മുറിയിലേക്കും നമുക്ക് പ്രവേശനം അനുവദനീയമല്ലാത്തതുകൊണ്ട് നമുക്ക് ചേച്ചിയുടെ മുറിയിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ. ഞാൻ ഈ ഡോറിനൊക്കെ ഒരു പ്രത്യേകത തോന്നി എനിക്ക്, ഇതെല്ലാത്തിനും ഭയങ്കര പെർഫെക്ഷൻ. ഇത് എന്താ ചെയ്തേക്കുന്നത്? ഇത് വുഡ് ലാമിനേറ്റ് ചെയ്തേക്കുന്ന ഇത് ബോംബെ നിന്ന് ആൾക്കാർ വന്ന് ചെയ്യുന്ന, ഇവിടെ ഈ വർക്ക് ചെയ്തില്ല. ആണോ, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. ആ അപ്പൊ ഇതാണ് നമ്മളുടെ ചേച്ചിയുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ എന്തായാലും സ്ലീപ്പിംഗ് ബുദ്ധനെ കണ്ടോണ്ട് നമ്മൾ കയറി, സ്ലീപ്പിംഗ് ലാഫിംഗ് ബുദ്ധനെ കണ്ടോണ്ട് തന്നെ നമ്മൾ ഇറങ്ങാണ്. ഏതായാലും സിനിമ എന്നുള്ള വലിയ ആഗ്രഹമായിട്ട് 16 വയസ്സിലുണ്ടായ കുഞ്ഞിന് 15 വർഷം കഴിഞ്ഞിട്ട് അവർ നിറച്ച് സിനിമകളും നിറച്ച് കാര്യങ്ങളും പ്രൊഡക്ഷനും നമ്മൾ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ അന്ന് വിട്ടല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ സന്തോഷങ്ങളും ഇനിയും ചേച്ചിക്ക് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.